നമസ്കാരം. മലയാളത്തിലെ പ്രമുഖ നടൻ ചെമ്പൻ വിനോദ് ജോസിന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. അത് നടനും നടന്റെ സഹപ്രവർത്തകരും നിരവധി പേരും അത് സമൂഹമാധ്യമങ്ങളിലൊക്കെ വിവാഹ വാർത്ത പങ്കുവയ്ക്കുകയും ചെയ്തു. കോവിഡ് കാലമായതിനാൽ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെയാണ് വിവാഹം നടന്നത്. എന്നാൽ സമൂഹമാധ്യമങ്ങളിൽ വിനോദ് ചെമ്പൻ വിനോദിന്റെ വിവാഹ വാർത്തയ്ക്ക് ആശംസകൾക്ക് പകരം പരിഹാസങ്ങളും കളിയാക്കലുകളും തെറിവിളികളും അവഹേളനങ്ങളും അപമാനങ്ങളുമാണ് നിറഞ്ഞത്. പ്രബുദ്ധ മലയാളി തന്നെ കോവിഡിനെ നിയന്ത്രിക്കാനുള്ള കാര്യത്തിലൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. മലയാളികൾ പ്രബുദ്ധരാണ്, വിദ്യാസമ്പന്നരാണ്, സാംസ്കാരിക മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ളവരാണ് എന്നൊക്കെ പറയുന്ന മലയാളികളുടെ യഥാർത്ഥ മുഖമാണ്, മലയാളികളിൽ ഒരു വിഭാഗത്തിൻ്റെ യഥാർത്ഥ മുഖമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എല്ലാ മലയാളികളെയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നിരവധി പേർ ആശംസകളും അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അവഹേളനങ്ങളുമായി എത്തുന്ന മലയാളി സുഹൃത്തുക്കളുടെ മനസ്സിൽ എന്താണ്? ഇതെന്ത് മനോരോഗമാണ്? ഒരു നടൻ വിവാഹം കഴിക്കുന്നു, അയാളുടെ രണ്ടാമത്തെ വിവാഹമാണ്, ശരിയാണ്. പിന്നെ വധുവുമായി ഇദ്ദേഹത്തിനുള്ള പ്രായ വ്യത്യാസമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മലയാള സിനിമയിലും നമ്മുടെ കേരളത്തിലുമൊക്കെ ആദ്യമായിട്ടാണോ? 20 വയസ്സിന് മേൽ പ്രായ വ്യത്യാസം ഉള്ളവർ വിവാഹം കഴിക്കാറില്ലേ? പണ്ടുകാലത്തൊക്കെ ഇത് സ്ഥിരമായി മലയാളികൾക്കിടയിൽ സജീവമായിരുന്ന ഒരു കാര്യമാണ് ഈ പ്രായ വ്യത്യാസമൊക്കെ. പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കും, വരന് നല്ല പ്രായവും കാണും. അതൊക്കെ സാധാരണയായി സംഭവിക്കുന്നതല്ലേ? ഒരു കലാകാരനെ അദ്ദേഹത്തിൻ്റെ വിവാഹ ദിവസം ആശംസകൾ അറിയിക്കേണ്ടതിന് പകരം ഇത്തരത്തിൽ അവഹേളിക്കുന്നതിൻ്റെ ആ ഒരു മനോവിചാരം എന്താണ്? അലുവയും മത്തിക്കറിയും ഈ വധൂവരന്മാരെ ഉപമിച്ചതാണ് കേട്ടോ. അച്ഛനും മോളും ഭാഗ്യം കുറച്ചു കാലം കഴിഞ്ഞാൽ കാണാം, ഉണങ്ങിക്കരിഞ്ഞ ഒരു കറിവേപ്പില, പരട്ടക്കിളവിന് കല്യാണം തുടങ്ങിയ അവഹേളന പ്രയോഗങ്ങളാണ് പ്രബുദ്ധ മലയാളികൾ ചെമ്പൻ വിനോദിൻ്റെ വിവാഹത്തിന് ആശംസകളായി അർപ്പിച്ചത്. എന്തൊരു കഷ്ടമാണ്! ഈ വിവാഹ വാർത്തയ്ക്ക് കീഴിൽ കൊറോണയെ പൊരുതി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രബുദ്ധ മലയാളികളുടെ പ്രതികരണങ്ങളാണ് ഇതൊക്കെ തന്നെ. ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രബുദ്ധത എന്നത് സ്വന്തം മാലിന്യം കോരി വൃത്തിയാക്കി അപ്പുറത്തവൻ്റെ പറമ്പിൽ കൊണ്ടിട്ട് സ്വയം ശുദ്ധിയാക്കലാണ്. അതേ മനോവികാരമാണ് ഇവിടെയും കണ്ടത്. സ്വന്തം മനസ്സിലെ മാലിന്യങ്ങൾ മറ്റുള്ളവൻ്റെ മേൽ ചൊരിയുക എന്ന മലയാളിയുടെ ഒരു മനോരോഗ ലക്ഷണമായിട്ട് വേണം ഇത് കാണാനെന്നാണ് പ്രമുഖ മനഃശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. ഈ പറഞ്ഞവരുടെ മനസ്സിൽ ആഴത്തിൽ അടിഞ്ഞുകിടക്കുന്നതും വാരിയെറിയാൻ അവസരം കിട്ടുമ്പോഴൊക്കെ വാരിയെറിഞ്ഞ് നാലുപാടും നാറ്റിക്കുകയും ചെയ്യുന്ന മാലിന്യങ്ങൾ ആണ് ലൈംഗിക ദാരിദ്ര്യവും അതിൻ്റെ ഫലമായി പുറത്തു ചാടുന്ന ഇത്തരം സദാചാര ബോധവാദങ്ങളുമെന്ന് നിരവധി പേർ സമൂഹമാധ്യമങ്ങളിലൂടെ ഈ തെറിവിളിക്ക് പ്രതികരണങ്ങൾ അറിയിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് പലതരം ഫ്രസ്ട്രേഷനുകൾ ഉണ്ടാകും. അതിൽ മലയാളി സമൂഹത്തിൽ ഏറ്റവും രൂക്ഷമായി നിലനിൽക്കുന്നത് ലൈംഗിക ഫ്രസ്ട്രേഷനാണ്. അപ്പോൾ ഈ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടിയെ ഈ അല്പം പ്രായം കൂടിയാൽ വിവാഹം കഴിച്ചതിലുള്ള ലൈംഗിക ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം അവഹേളനങ്ങൾ വാരിയെറിഞ്ഞത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ആണിൻ്റെയും പെണ്ണിൻ്റെയും ജാതി, മതം, പ്രായം, പാരമ്പര്യം, സൗന്ദര്യം തുടങ്ങിയ പല മാനദണ്ഡങ്ങളുടെയും പരിശോധന കഴിഞ്ഞ് മാത്രമേ ഈ സ്വാഭാവികമായി ഇപ്പോൾ കല്യാണങ്ങളൊക്കെ നടക്കാറുള്ളൂ. എന്നാൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തി വിവാഹത്തിനായി നല്ലൊരു പ്രായം തികയുന്നതുവരെ കാത്തിരിക്കുന്ന ഒരവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ വ്യവസ്ഥാപിതമായ പല ചട്ടക്കൂടുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിവാഹിതനായ ചെമ്പൻ വിനോദ് ജോസിൻ്റെ ഈ കലാകാരൻ്റെ ഈ ഒരു അനുഭവം ഇവർക്ക് വല്ലാത്ത ഒരു ഇറിറ്റേഷനായി, വല്ലാത്ത ഒരു ചൊറിച്ചിലായി, ശരീരത്തിൻ്റെ അല്ല മനസ്സിൻ്റെ ചൊറിച്ചിലായി ഇത്തരം അവഹേളനങ്ങൾ വാരിയെറിയുന്നവർക്ക് അനുഭവപ്പെട്ടതാണ് ഇതിന് കാരണം. ഇത്തരത്തിൽ ഒരിക്കലും നമ്മൾ ഇത്തരത്തിൽ ചിന്തിക്കാൻ പാടില്ല. ഒരാൾ വിവാഹം കഴിക്കുന്നത് വധുവും വരനും അവർ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നു, അത് ഭാവിയിൽ എന്താകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. മലയാള സിനിമയിലും അല്ലാതെയുമൊക്കെ നിരവധി പേർ ഇത്തരത്തിൽ ഒന്നും രണ്ടും മൂന്നും വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. പലരും ഇന്ന് സുഖമായി ജീവിക്കുന്നുമുണ്ട്. ചില ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ ഒരു സമൂഹത്തിൻ്റെ മാത്രം, ഒരു സമൂഹത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് എന്നുള്ള കാര്യം. ഒരു നടനെ നമ്മൾ അംഗീകരിക്കണം. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം, കുടുംബജീവിതം കൂടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും. ഒരു ഉത്തരവാദിത്വ ബോധമുള്ള, ഒരു സാംസ്കാരികമായി ചിന്തിക്കുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ ഒരു വിഭാഗം അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ പരിഹസിക്കാനും അവഹേളിക്കാനും തെറിവിളിക്കാനും തുനിയുകയല്ല ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. ഒരിക്കലും ഇത്തരം അവഹേളനങ്ങളോ ഇത്തരം അപമാനങ്ങളോ അല്ല ചൊരിയേണ്ടത്. നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. പക്ഷേ ഇത്തരത്തിൽ അവഹേളന പദങ്ങളും പദപ്രയോഗങ്ങളും തെറിവിളികളുമായി ഒരു കലാകാരനെ അപമാനിക്കുന്നത് ഒട്ടും ശരിയായ ഒരു നടപടിയല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.